കോഴിക്കോട് കളക്ടർ എൻ പ്രശാന്ത് ഇരിക്കുന്ന കസേരയുടെ മഹത്വം അറിയാത്തയാളാണെന്നും ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെന്നും എം കെ രാഘവൻ എം പി. തനിക്കെതിരെ സോഷ്യൽ മീഡിയ വഴിയും പി ആർ ഡിയിലൂടെയും നടത്തിയ പ്രസ്താവനകൾ പിൻവലിച്ചില്ലെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പാർലമെന്റിന് പരാതി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ എം പി പറഞ്ഞ നിലവാരത്തിൽ പ്രതികരിക്കാനില്ലെന്ന നിലപാടിലാണ് ജില്ലാ കളക്ടർ. എം പി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയായ പദ്ധതികളുടെ പണം അനുവദിക്കുന്നത് കളക്ടർ മനഃപൂർവ്വം വഹിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം റിവ്യൂ യോഗത്തിൽ എം പി എം കെ രാഘവൻ ആരോപിച്ചിരുന്നു. ആരുടെയും സമ്മർദ്ദത്തിനും ഭീഷണിക്കും വഴങ്ങി ജോലി ചെയ്യേണ്ടെന്നും ഖജനാവിലെ പണം പരിശോധനകൾക്ക് വിധേയമായി മാത്രം നൽകിയാൽ മതിയെന്നും ജില്ലാ കളക്ടർ പി ആർ ഡി മുഖേന വാർത്താക്കുറിപ്പിറക്കി. ഇതിനെതിരെയാണ് എം കെ രാഘവൻ തുറന്നടിച്ചത്. കളക്ടർ പരസ്യമയമാപ്പറണം പറഞ്ഞില്ലെങ്കിൽ നിയമ നടപടിയുമായി സൈബർ കേസുമായി ഡൽഹിയിൽ പാർലമെന്റുമായി ബന്ധപ്പെട്ട് ഞാൻ പോകാൻ ബാധ്യസ്ഥരാണ്. മാനാഞ്ചിറ വെള്ളിമടുകുന്ന റോഡ് വികസനം ജില്ലാ കളക്ടറുടെ ഉദാസീന നിലപാട് കാരണമാണ് ഇഴയുന്നത്. ഇതിനെതിരെ പ്രതികരിച്ചതാണ് ജില്ലാ കളക്ടർക്ക് തന്നോടുള്ള വിരോധത്തിന് കാരണം. എം പി ഫണ്ട് വിനിയോഗവും കളക്ടറേറ്റിലെ എം പി ഫെസിലിറ്റേഷൻ കേന്ദ്രം തുറക്കാൻ അനുവദിക്കാത്തതും ചൂണ്ടിക്കാട്ടി താനയച്ച കത്തിന് ജില്ലാ കളക്ടർ ഇതുവരെ മറുപടി തന്നിട്ടില്ല. ജില്ലയിലെ മറ്റൊരു എം പിക്കും ഈ അവസ്ഥയിലെന്ന് പറഞ്ഞ എം കെ രാഘവൻ ജില്ലാ കളക്ടർ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെന്നും ആരോപിച്ചു. പ്രഗത്ഭമതികളായ ഒട്ടേറെ കളക്ടർമാർ ഇരുന്ന കസേരയിലാണ് താൻ ഇരിക്കുന്ന ബോധമെങ്കിലും ശ്രീ പ്രശാന്തനുണ്ടായാൽ നന്ന് എന്ന് മാത്രം പറയാനുള്ളത്. എം കെ രാഘവന്റെ ആരോപണങ്ങളോടുള്ള കളക്ടറുടെ പ്രതികരണം ഇങ്ങനെ. ഒറ്റ കേസിന്റെ ഇവിടെ എ എസ് പെൻഡിംഗ് ഇല്ലല്ലോ, അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ഒറ്റ ഒന്നിൽ പെൻഡിംഗ് ഇല്ലല്ലോ, വർക്ക് കംപ്ലീഷനാകാത്ത ആർക്കും ഒരു പരാതിയില്ലല്ലോ, വർക്ക് മുഴുവൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടല്ലോ. ഇൻസ്പെക്ഷൻ നടത്തി ബില്ല് പാസ്സാക്കുന്ന കാര്യത്തിലാണ് ഈ പരാതി പറയുന്നത്. അത് ഇറ്റ്സ് ദ കോൺട്രാക്ടേഴ്സ് പ്രോബ്ലം. എനിക്ക് ആ തലത്തിലോട്ട് ഇറങ്ങിയിട്ട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്.